പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കോമൺ ആയിട്ട് എല്ലാ മ്യൂറൽ പെയിൻറ്റിങ്ങിലും ദേവി ദേവന്മാർക്കൊക്കെ നമ്മൾ ഹാരം വരച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഹാരം നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം പെൻസിൽ ഡ്രോയിങ് മാത്രമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കളറിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഹാരം വരച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫിഗർ വരച്ചിരിക്കുകയാണ്. ഫുള്ളായിട്ടൊന്നും വരച്ചിട്ടില്ല, ഒരു രൂപം മാത്രം ഞാനിവിടെ വരച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലെങ്ങനെയാണ് ഹാരം വരയ്ക്കുന്നത് നോക്കാം. ഇപ്പോൾ രണ്ട് കൈകളും ശംഖും ചക്രമൊക്കെ വരച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണുവായി. അതൊന്നും ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നില്ല, ജസ്റ്റ് ഹാരം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹാരം വരയ്ക്കാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഒന്ന് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ കെട്ടിയ മാല പോലെ, രണ്ടറ്റവും കെട്ടിയ ഒരു മാല പോലെ നമുക്ക് ഹാരം വരച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിലേക്കും തൂങ്ങിക്കിടക്കുന്ന ഹാരവും നമുക്ക് വരച്ച് കൊടുക്കാം. രണ്ടറ്റങ്ങളും രണ്ട് സൈഡിലേക്കായി തൂങ്ങിക്കിടക്കുന്ന രീതിയിലും നമുക്ക് ഹാരം വരച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളതൊക്കെ. നമുക്ക് ഏത് ഷേപ്പിലാണോ ഹാരം വരയ്ക്കേണ്ടത് അതിൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ് വളരെ ലൈറ്റായിട്ട് ചെയ്തു കൊടുക്കാം. അതിന് ആ ഒരു ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ ഹാരം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്ത ആ ലൈനിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിലുള്ള റൗണ്ട് ഷേപ്പുകൾ വരച്ചു കൊടുക്കാം. റൗണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് റൗണ്ട് അല്ല, ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പിലുള്ള റൗണ്ട് വരച്ചു കൊടുക്കാം. അതിനെയാണ് നമ്മൾ താമരപ്പൂ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതേ റൗണ്ട് ഞാൻ റൈറ്റ് സൈഡ് വലുതാക്കി വരച്ചിട്ടുണ്ട്. ഇനി ഓരോ റൗണ്ടിനെയും നമ്മൾ ഒരു താമരപ്പൂവാക്കി, താമരപ്പൂവിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുക്കാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം. ഇതിപ്പം ഇങ്ങനെ നമ്മൾ ഇതള വരയ്ക്കുന്നതിന് പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല. നമ്മൾ ആ ഷേപ്പിന് വരച്ച് വരുമ്പോൾ എത്ര എണ്ണം വരുന്നോ അതൊക്കെ വരച്ച് നമ്മൾ ആ ഒരു ഷേപ്പാക്കി എടുക്കുക. ഇപ്പം നമുക്കിവിടെ താമരപ്പൂ മാലയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ തെച്ചി, മന്ദാരം, തുളസി എന്നിവ കെട്ടിയ മാല നമുക്ക് ഹാരമായി വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറിങ് നമുക്ക് വേറെയാണ്, വരയ്ക്കുന്ന രീതി വേറെയാണ്. അപ്പോൾ നമ്മളിവിടെ താമരപ്പൂ മാലയ്ക്ക് കളർ കൊടുക്കുന്നത് ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് പെൻസിൽ ഡ്രോയിങ് മാത്രമാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ കാണുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ടിനെയും നമ്മൾ താമരപ്പൂവിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം എക്സ്ട്രാ ഉള്ള ലൈൻസൊക്കെ മായ്ച്ചു കൊടുക്കുക. ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക, കാരണം മായ്ച്ചാലും അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇറേസ് ചെയ്താലും അതിൻ്റെ അടയാളങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാ റൗണ്ടുകളും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരച്ചിട്ട് എക്സ്ട്രാ ഉള്ള ലൈൻസൊക്കെ മായ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒരു ചേപ്പ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ താഴത്ത് ഒരു ഹാഫ് സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനോട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ചേപ്പ് വരച്ചു കൊടുക്കുക. ചേപ്പ് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ജസ്റ്റ് വരയ്ക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.